നമസ്കാരം, ഞാൻ സിജുരാജൻ. 2023 കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. വാർത്താമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത പെട്രോളിയം ഡീസലിന്റെയും വിലവർദ്ധനയെ കുറിച്ച് തന്നെയാണ്. മാത്രമല്ല മദ്യത്തിന്റെ വിലവർദ്ധനയെ കുറിച്ചിട്ടും, കാരണം സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നത് അതുതന്നെയാണല്ലോ. മാത്രമല്ല ഇത്തരത്തിലെ പെട്രോൾ ഡീസൽ വിലവർദ്ധനവ് മറ്റ് പല ഇതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മേഖലകളിലെയും ഒരു വിലവർദ്ധനവിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ വിലക്കയറ്റത്തിന് വലിയൊരു ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതിന് ഇതിപ്പോ ഈ ഒരു സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞാലും ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞാലും വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. കാരണം സർക്കാരിന് മുമ്പിൽ മറ്റൊരു നിവർത്തിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വരുത്തി വെച്ചത് യഥാർത്ഥത്തില് ഈ സർക്കാർ എല്ലാവരും മുമ്പിൽ സർക്കാരല്ല, ഇത് കാലാകാലങ്ങളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരുത്തി വെച്ചിട്ടുള്ളതിന്റെ ഒരു അനന്തരഫലമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാലറി കൊടുക്കാൻ പോലും, ശമ്പളം കൊടുക്കാൻ പോലും നമ്മുടെ ഖജനാവിൽ കാശില്ലാത്ത ഒരു അവസ്ഥയാണ്. ഈ കണക്കിന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അധികകാലം ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല എന്നുള്ളത് തന്നെയാണ് പല പഠനങ്ങളും മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഒരു കാര്യം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, കുറെ ആക്ഷൻസ് ഉണ്ട് ഗവൺമെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മളെ നയിക്കും. ശ്രീലങ്ക അനുഭവിക്കുന്ന പോലെ, പാകിസ്ഥാൻ അനുഭവിക്കുന്ന പോലെ, ഇതിന് മുമ്പ് ശ്രീലങ്കയെക്കുറിച്ച് ശ്രീലങ്ക അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിലേക്ക് വൈകാതെ വരും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞത് ഇന്ത്യയിലാണ് കേരളമുള്ളത്, ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ്. പക്ഷെ ഒന്ന് നോക്കിക്കോളൂ, ഈ കണക്കിന് മുന്നോട്ടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ മറ്റൊന്നായിരിക്കത്തില്ല. അത് അതിനെ തടയിടണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ വരുമാനം കൂട്ടണം. പക്ഷെ സർക്കാർ ഇന്ന് വരുമാനം കൂട്ടാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഈ പറയുന്ന പെട്രോളിന്റെ പ്രൈസ് കൂട്ടുന്നു, മദ്യത്തിന്റെ പ്രൈസ്. കാരണം ഏറ്റവും കൂടുതൽ റവന്യൂ സർക്കാരിന് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഈസി ആയിട്ട് റവന്യൂ വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് പെട്രോളിന്റെയും മദ്യത്തിന്റെയും ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വിലവർദ്ധന കൊണ്ടാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബിസിനസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബഡ്ജറ്റില്. ഞാൻ ഒന്ന് ജസ്റ്റ്, കാരണം പല മാധ്യമങ്ങളും മിസ് ചെയ്ത് പോയിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ 2023 വളരാൻ സാധ്യതയുള്ള ബിസിനസ് മേഖലകളെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു പെറ്റ് കെയർ ഇൻഡസ്ട്രി. അതിൽ തന്നെ പെറ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് ഇനിയുള്ള കാലത്ത് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ വളരും എന്നുള്ളൊരു ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പല മാഗസീൻസിലും ബിസിനസ് മാഗസീൻസിലും ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ബഡ്ജറ്റില് പെറ്റ് ഫുഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 4 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. പക്ഷെ ഈ 4 കോടി രൂപ കൊണ്ടൊന്നും നടക്കത്തില്ല. 4 കോടി രൂപ കൊണ്ട് ഒരിക്കലും ഒരു പെറ്റ് ഫുഡ് കമ്പനി നല്ല രീതിയിൽ സ്ഥാപിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അതിന്റെ മിഷനറീസിന് നല്ല കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ അത് ഡെഫിനറ്റ്ലി ഇത്തരത്തിലൊരു മൂവ്മെന്റ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാക്കിയല്ലോ. അത് അത്യാവശ്യം നല്ലൊരു റിസർച്ച് അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് എന്നുള്ളതിന്. അത് സ്വാഗതാർഹമായിട്ടൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ബഡ്ജറ്റിൽ ടോട്ടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡസ്ട്രീസിനും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തെയും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് 5 കോടി രൂപ 10 കോടി രൂപ ഒക്കെ വെച്ചിട്ടാണ് ഓരോ വിഭാഗത്തിനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 5 കോടി രൂപ 10 കോടി രൂപ വെച്ചുകൊണ്ട് ഒരു ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയത്തില്ല, വലിയൊരു വികസനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. കാരണം അത് അപര്യാപ്തമാണ് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, 5 crore 10 crore എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആരും ഉഷിപ്പിക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് രസകരമായിട്ടൊരു കാര്യമാണ്. ഇനി ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് 770 കോടി രൂപ 770.21 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത്തരത്തിലുള്ള ഒരു ഞാൻ റിപ്പോർട്ടിൽ കണ്ടിരുന്നു, ബജറ്റിൽ ഞാൻ കണ്ടിരുന്നു. 770 കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് ഏതൊക്കെ രീതിയിലാണ് ഈ 770 crore യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അതൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ നമുക്കറിയാം, ബിസിനസ് ചെയ്യുന്ന നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എവിടെയാണ് പ്രശ്നമുള്ളത് എന്നുള്ളത്. നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ തടയാൻ ശ്രമിക്കുന്നത് ആരാണ്? നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കേക്ക് വാക്കിന് ഒരു അവസരം നൽകാത്തത് ആരാണ്? അവരാണ് ഡെഫിനറ്റ്ലി ഈ വ്യവസായ അന്തരീക്ഷത്തെ മലിനകരമാക്കുന്നത്, ശരിയല്ലേ? പ്രധാനമായിട്ടും നമ്മുടെ സർക്കാർ വകുപ്പിലുള്ള പല ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ചെയ്തു തരുന്നില്ല, ഒരുപാട് ഡിലേ ആക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്നു. മാത്രമല്ല യൂണിയൻ തൊഴിലാളികൾ വലിയ രീതിയിലൊരു ശല്യം ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾക്ക്. മറ്റുള്ള വൻകിട ബിസിനസ്സുകൾ നമ്മുടെ കേരളത്തിൽ നിക്ഷേപിക്കാൻ വരാത്തതിന്റെ പ്രധാനപ്പെട്ട റീസണും ഇത്തരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വ്യവസായ അന്തരീക്ഷം സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ
ആ ഒരു മലിനകരമായിരിക്കുന്ന അവസ്ഥയെ ഒന്ന് നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ്, അത്തരത്തിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു 60-70% പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവായി തീരുന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വകുപ്പ് തലത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള പ്രോപ്പർ ട്രെയിനിങ് മോണിറ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ട്രേഡ് യൂണിയൻസിന്റെ അധികാരം വിട്ടുചുരുക്കുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും സർക്കാർ എടുക്കേണ്ടതുണ്ട്. 770 rupees ഏത് രീതിയിൽ യൂട്ടിലൈസ്, ഇത്രയും കോടി രൂപ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ ഇതിൽ കണ്ടത് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടി 50 crore rupees വകയിരുത്തിയിട്ടുണ്ട്. അതായത് കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾക്ക് 2 lakh rupees വരെ പലിശരഹിത വായ്പ കുടുംബശ്രീ വഴി നൽകുന്നുണ്ട്. കുടുംബശ്രീ മിഷന് കീഴിൽ വരുന്ന പ്രവാസി ഭദ്രത പേൾ എന്ന് പറയുന്ന പ്രോജക്റ്റ് വഴി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല 25 lakh to 2 crore rupees വരെ വായ്പ എടുക്കുന്നവർക്ക്, അത്തരത്തിലുള്ള MSME സംരംഭങ്ങൾക്ക് 5% പലിശയ്ക്ക് വായ്പ നൽകുന്നുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി സഹോദരമായിട്ടുള്ളൊരു കാര്യമാണ്. 5% ഇൻട്രസ്റ്റിന് ഇത്തരത്തിലുള്ളൊരു ഒരു ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ഇത്രയും വലിയൊരു എമൗണ്ട് എന്ന് പറയുന്നത്, കാരണം നമുക്കൊരു 10 lakh rupees താഴേക്ക് ഒരു ബിസിനസ് ആരംഭിച്ച് മുന്നോട്ട് പോകാന്ന് പറയുന്നത് വലിയ സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിട്ട് ഒരു കാര്യമല്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വേണം. 25 lakh to 2 crore വരെ കിട്ടുക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു ഒരു പ്രഖ്യാപനം തന്നെയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് പേഴ്സണലി. ഇനി അതിനോടൊപ്പം തന്നെ ഈ MSME അവരുടെ MSMEs നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ സെന്റർ, എക്സിബിഷൻ ഹാള് സ്ഥാപിക്കാനായിട്ട് 5 crore rupees വകയിരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് മറ്റൊന്നുള്ളത്. അത്തരത്തിലൊരു പ്രഖ്യാപനമാണുള്ളത്. ഒരു അവരുടെ ആശയങ്ങൾക്ക് ഒരു അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ സെന്റർ, അത്തരത്തിലൊരു എക്സിബിഷൻ സെന്റർ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. അതിന് 5 crore rupees, 5 crore rupees പര്യാപ്തമായിട്ടൊരു എമൗണ്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അത്രയും ഒരു എമൗണ്ട് കൊണ്ട് ഇത് സാധ്യമാകുമോ എന്നുള്ളത്. അതുപോലെ തന്നെ നാനോ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ട് മാർജിൻ മണി ഗ്രാൻഡ് ആയിട്ട് 18 crore rupees വകയിരുത്തിയിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സ്വയം തൊഴിൽ സംരംഭ സഹായ പദ്ധതിക്കായിട്ട് 60 crore rupees തനിച്ച് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് 60 crore മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലൂടെ 50,000 കാര്യശേഷി വികസന പരിപാടിക്കായിട്ട് 9 crore rupees വകയിരുത്തിയിരിക്കുന്നു. അതായത് ട്രെയിനിങ്സിനായിട്ട് അവരുടെ എംപ്ലോയബിലിറ്റി സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ട് 9 crore rupees വ്യവസായ കേന്ദ്രങ്ങൾ വഴി ധാരാളം ട്രെയിനിങ്സ് നടത്തുന്നുണ്ട്. ഇപ്പോഴും നടത്തിക്കൊണ്ട് വരുന്നുണ്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗം തന്നെയാണ് ഞാനും. പലപ്പോഴും ഞാനും പല ട്രെയിനിങ്സും അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് ഒരു ചോദിച്ചിനാണ്. കൊടുക്കുന്ന ട്രെയിനിങ്സ്, കൊടുക്കുന്ന വിഷയങ്ങളെല്ലാം, കാരണം നമുക്കൊരു ഫ്രീഡം അതിനകത്ത് പലപ്പോഴും ഇല്ല അവർക്ക് കൊടുക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ. കാരണം കുറെ നിയമങ്ങളൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറെ നിയമങ്ങൾ, GST കുറിച്ചിട്ട്, ഒപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ കുറിച്ചിട്ട്, അത്തരത്തിലുള്ള കുറെ വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇതല്ല വേണ്ടത്. ഒരു ബിസിനസ് ഒരു എങ്ങനെ ഒരു ഐഡിയേഷൻ ചെയ്യണം, ഒരു ഐഡിയ ജനറേഷൻ എങ്ങനെ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങൾ, അതിന്റെ ട്രെയിനിങ്സ്, ഒപ്പം തന്നെ ഇതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, ഈ ഓണ്ടർപ്രണർക്കും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള ആൾക്കാർക്കും വേണ്ടുന്ന സ്കിൽസ്, അതിന്റെ ഡെവലപ്മെന്റ്, ആ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസ്, ഇതിന്റെ ഫൈനാൻസ് എങ്ങനെ നോക്കി നടത്തണം, ഇത്തരത്തിലുള്ള സ്കിൽസ്, ഇതൊക്കെയാണ് ഇവർ വളർത്തിയെടുക്കേണ്ടത്. ഇതിനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ട്രെയിനിങ്സ്, അതായത് കുറെ ഒന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്ന പരിപാടിയല്ല, പരിശീലന പരിപാടി, നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല ആൾക്കാരെ കൊണ്ടുള്ള പരിശീലന പരിപാടികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയിട്ട്, അത് വരുന്ന ഓണ്ടർപ്രണേഴ്സിനാണെന്നുണ്ടെങ്കിലും എക്സിസ്റ്റിംഗ് ഓണ്ടർപ്രണേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള എമൗണ്ട് ഡെഫിനറ്റ്ലി അതിനുള്ള അത്തരത്തിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് മാറ്റിവെക്കേണ്ടതാണ്. ഈ 9 crore rupees ഏത് രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ വാർത്തകളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെയും ധാരാളം ഉണ്ട്. ഇപ്പോൾ 3.75 crore, ഇപ്പോൾ ചെറുകിട ഇടത്തര സംസ്കരണ സംരംഭങ്ങൾക്കുള്ള യന്ത്രോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഒക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ ചെറിയ എമൗണ്ട് ആണ്. അത് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് അതിന് കിട്ടുന്നുള്ള ഒരു കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കെല്ലാം കടക്കുന്നില്ല. ധാരാളം ഉണ്ട് ഇത്തരത്തിൽ, സോ അതിലേക്കെല്ലാം ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. സോ ആ ബജറ്റ് സ്പീച്ചിന്റെ ടോട്ടലായിട്ടുള്ള ആ ഒരു PDF നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്.
ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. സോ ഇത്രയ്ക്കാണ് പ്രധാനപ്പെട്ട ബജറ്റ് വിശേഷങ്ങൾ. ഇൻ ടോട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ തന്നെ സാധാരണക്കാരൻ്റെ നടുപൊടിക്കും നടുപൊടിക്കാതെ മറ്റൊരു നിവർത്തിയും സത്യത്തിൽ കേരളത്തിനില്ല. അത്രത്തോളം പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കേരളം കടന്നു പോകുന്നത്. മറ്റൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു.